ഹായ്, ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ നമ്മൾ ഇതെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ, പല കൺസെപ്റ്റിൻ്റെയും പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അത് പറയാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചു വെച്ചാൽ എങ്ങനെയാണ് ഒരു ഒരു സംഭവത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ സ്ഥാനം തീരുമാനിക്കുന്നത്. ഓക്കെ, നമുക്കൊരു വസ്തുവിൻ്റെ സ്ഥാനം അറിയണം, എങ്ങനെയാണ് തീരുമാനിക്കുക? ഓക്കെ, അപ്പോൾ അതിന് ജനറലി അതിനെ തീരുമാനിക്കുന്നതിൻ്റെ വഴി അതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫുട്ബോൾ, നമുക്ക് എല്ലാവർക്കും ഫുട്ബോൾ ഇഷ്ടമാണല്ലോ, അപ്പോൾ ഫുട്ബോൾ വെച്ച് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാ കഷ്ടപ്പെട്ടു, അധികം കഷ്ടപ്പെട്ടില്ല, ഇതാണ് ഒരു ചിത്രം. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, നോക്ക്, ഇത് എൻ്റെ വലിയ പവർ പോയിൻറ്റ് സ്ലൈഡ് അത് ഇതാക്കാനായിട്ട് വരയ്ക്കുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണുന്നത് വെച്ചാൽ ഈ ചിത്രത്തിൽ ആരാളുള്ളത്? ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഓക്കെ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ഒരു മതിലുണ്ട്. ഓക്കെ, അപ്പോൾ ബിറ്റെന്ന് വെച്ചാൽ ഈ ഈ കാണുന്നില്ലേ, ഈ ഫുട്ബോൾ ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ, ഈ ഫുട്ബോൾ ഗ്രൗണ്ട്, ഓക്കെ, ഞാൻ കളി കാണുന്നില്ല. എങ്ങനെയാ വെച്ചാൽ ഫുട്ബോൾ ഗ്രൗണ്ട് പുറത്തൊരു ചുറ്റും ഒരു മതിലുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മാത്രമേ കളി കാണാൻ പറ്റൂ. ഓക്കെ, ഇതാ ഞാൻ. ഓക്കെ, എനിക്ക് മാത്രമേ കളി കാണാൻ പറ്റൂ. അപ്പോൾ ഈ കളി കാണുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഓക്കെ, മെസ്സി എവിടെയുള്ളത്, ബോൾ എവിടെയല്ലേന്ന്. ഓക്കെ, അതെങ്ങനെ പറഞ്ഞു തരും? അതാണ് ചോദ്യം. അതായത് ഞാൻ കളി കാണുന്നത് നിങ്ങൾ കളി കാണുന്നില്ല. ഓക്കെ, ഈ കളി മതിലിൻ്റെ മുകളിൽ കൂടെ നോക്കിയിട്ട് കളി കാണുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. എവിടെയാന്ന് ഈ ഗ്രൗണ്ടിൽ എവിടെയാന്ന് മെസ്സി ഉള്ളത്, എവിടെയാന്ന് ബോളുള്ളത്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ എന്താ ചെയ്യുക? എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാം അല്ലേ. ഓക്കെ, ഒന്ന് എനിക്ക് എന്ത് ചെയ്യുക, ഇടത് വശത്താണോ വലത് വശത്താണോ എന്ന് പറയാം അല്ലേ. അതായത് ബോൾ ഇടത് വശത്താണ്, ഗ്രൗണ്ടിൻ്റെ ഇടത് വശത്താണ്, മെസ്സി വലത് വശത്താണ്, അല്ലെങ്കിൽ തിരിച്ച്. ഓക്കെ, എങ്ങനെയാ വെച്ചാൽ പറയാം. അതല്ലേ ഞാൻ എന്ത് പറയും, ഈ സെൻട്രൽ ലൈനിൻ്റെ അടുത്താണ് മെസ്സി ഉള്ളത്, ബോൾ സെൻട്രൽ ലൈനിൻ്റെ അടുത്താണ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഗോൾ പോസ്റ്റിൻ്റെ അടുത്താണ്, ഗോൾ പോസ്റ്റിൻ്റെ അടുത്താണ് മെസ്സി, അല്ലെങ്കിൽ ഗോൾ പോസ്റ്റിൻ്റെ അടുത്താണ് ബോൾ എന്ന് പറയാം അല്ലേ. ഒരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ അത് കൃത്യമാവില്ല, അത് ഏകദേശം ഒരു ഊഹക്കണക്ക് മാത്രമാവും. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് പറയണമെങ്കിൽ നമുക്കൊരു റെഫറൻസ് പോയിൻ്റ് വേണം. ഓക്കെ, നമ്മളൊരു റെഫറൻസ് പോയിൻ്റ് പറഞ്ഞാൽ നമുക്കൊരു ഒരു സിസ്റ്റം വേണം. എങ്ങനെ ഒരു സിസ്റ്റം? ഓക്കെ, അതേ ഒരു പോയിൻ്റ് റെഫറൻസൊക്കെ വെച്ചിട്ട് ആ ഒരു അതേ ഒരു പോയിൻ്റ് മാനദണ്ഡം, ഒരു പോയിൻറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എവിടെയാണ് മെസ്സി ഉള്ളത്, എവിടെയാണ് ഫുട്ബോൾ ഉള്ളതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം കണ്ട, ഇപ്പം എങ്ങനെയാ വെച്ചാൽ ആ ബോളിൻ്റെ അടുത്തേക്ക് ഞാൻ ഏത് പോയിൻ്റ് ഇപ്പോൾ റെഫറൻസ് എടുത്ത് തരും, എൻ്റെ എല്ലാ കണക്കും ഞാൻ ഈ മതിലിന് നോക്കുന്ന ഞാനുണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയും ഗ്രൗണ്ടിൻ്റെ, ഓക്കെ, ഞാൻ എന്താ പറയുക, ഇടത് ഭാഗത്തിലെ താഴെ മൂല. ഓക്കെ, അതായത് ഇംഗ്ലീഷ് പറഞ്ഞ ബോട്ടം ലെഫ്റ്റ് കോർണർ. ഓക്കെ, ഗ്രൗണ്ടിൻ്റെ ഇടത് വശത്തിലെ താഴെ മൂലയാണ് എൻ്റെ മാനദണ്ഡം. ഓക്കെ, ഞാൻ എല്ലാം അളക്കുന്നത് അത് വെച്ചിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഓക്കെ, അപ്പോൾ ഒരു തരത്തിൽ എളുപ്പമായി. ഓക്കെ, അപ്പോൾ ഞാൻ എന്നോട് ഒരാൾ ചോദിക്കുന്നു, ഓക്കെ എങ്ങനെയാണ് ബോളിൻ്റെ അടുത്തേക്ക് പോകുന്നത് വെച്ചാൽ ഞാൻ എന്ത് പറയും, ഇടത് വശത്തിൻ്റെ മൂലയിൽ നേരെ ഒരു 3 മീറ്റർ നടക്കുക നേരെ. ഓക്കെ, നേരെ എങ്ങോട്ടേക്ക്, മറ്റേ ഗോൾ പോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു 3 മീറ്റർ നടക്കുക, എന്നിട്ട് വലത് വശത്ത് നിങ്ങൾ തൊട്ട് വലത് വശത്തായിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വാക്യത്തിൽ പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ ഈ ബോളിലേക്ക് എങ്ങനെ ഒരാൾ എത്തുക? അപ്പോൾ ഞാൻ ഈ ഇയാൾക്ക്, അതായത് ഈ ചങ്ങയില്ലേ, ഈ ചങ്ങയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഗ്രൗണ്ടിൻ്റെ ഇടത് മൂലക്ക്, ഓക്കെ, താഴെ ഇടത് മൂലയിൽ നിന്ന് നേരെ നടക്കുക. ഓക്കെ, നേരെ നടന്നിട്ട് 3 മീറ്റർ നടന്നിട്ട് വലത് വശത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബോൾ കാണാം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. ആണല്ലോ, അപ്പോൾ അയാൾക്ക് എന്ത് എളുപ്പമാണ് ആലോചിച്ചേക്കെ, ഇയാൾ ഗ്രൗണ്ടിലേക്ക് വരുന്നു, ഈ ആര് ഇപ്പോൾ കേൾക്കുന്ന ചങ്ങയില്ല, ഈ ചങ്ങായി ഗ്രൗണ്ടിലേക്ക് വന്നാൽ ചങ്ങായിക്ക് ബോൾ കണ്ടുപിടിക്കാൻ എൻ്റെ സഹായം ആവശ്യമില്ല അല്ലേ. അയാൾക്ക് ഓൾറെഡി ഓക്കെ, ഏതാണ് ഇടത് മൂല, ഇതാണ് ഇടത് മൂല, താഴെ മൂല, അവിടെ നേരെ 3 മീറ്റർ നടന്നാൽ വലത് വശത്ത് ബോളിൻ്റെ വരാം, ബോൾ കണ്ടാൽ അറിയാം. പക്ഷേ എന്നാലും നമ്മൾ എല്ലാ ആൾക്കാർക്കും ബോൾ കാണണമെന്നില്ലല്ലോ. ഓക്കെ, ഈ മതിലിൻ്റെ ഇപ്പുറത്ത് കളി കാണുന്ന ആൾക്കാർക്ക് ബോൾ കാണില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത വശം പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഈ ഗ്രൗണ്ട് കാണുന്നില്ലേ, ഈ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ഒരു ഒരു ചതുരം അല്ലേ, ഒരു സമചതുരം അല്ലെങ്കിൽ ചതുരം പോലെയാണ് ഒരു ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് ഇതല്ലേ, നമുക്കറിയാം ചതുരം എങ്ങനെയാണ്, നീളമുണ്ട് വീതിയല്ലേ, വീതിയുണ്ട് നീളമുണ്ട്. ഓക്കെ, നമ്മൾ നീളം വീതി നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനാ മാത്സിൻ്റെ ടേംസ് പറയുന്നത് വെച്ചാൽ ഇത് രണ്ടും രണ്ട് ഡയറക്ഷനും. ഓക്കെ, ഇത് രണ്ട് എന്താ പറയുക, രണ്ട് ആക്സിസ് എന്നെല്ലാം വരും. ആക്സിസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇത് എന്താ പറയുക, രണ്ട് മാനദണ്ഡങ്ങൾ എന്ന് പറയാം, രണ്ട് മാനദണ്ഡം. ഓക്കെ, അതായത് ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ടേക്ക് നടക്കേണ്ട മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് ഇതിൻ്റെ മാനദണ്ഡം. ഓക്കെ,
ഈ ലൈനാണ് ഈ മൈനുണ്ട്. അപ്പോൾ നമ്മൾ ഈ എന്ന് പറയാൻ തരാം, ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ എക്സ് എന്ന് പറയും, മറ്റേ ഭാഗത്തേക്ക് പോകുന്നത് നമ്മൾ വൈ എന്ന് പറയും. അതായത് ഒന്നുമില്ല, നമ്മൾ പഴയ ഗ്രൗണ്ട് തന്നെ. ഓക്കെ, ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയുണ്ട്. ഓക്കെ, ഗ്രൗണ്ടിൻ്റെ വീതിയിലേക്ക് കൂടെ നടക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? അതായത് ഈ കേസിൽ കേട്ടോ, ഈ കേസിൽ നമ്മൾ ഈ വീതിയിലെ കൂടെ നടക്കുന്നതിന് നമ്മൾ എന്ത് പറയും, എന്താ പറയുക, വീതിയിൽ കൂടെ നമ്മൾ എക്സ് എന്ന് പറയും, നീളത്തിൽ കൂടെ നടക്കുന്നത് വൈ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സും വൈയും ആയിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ കൂടെ കാര്യങ്ങൾ എളുപ്പമായി. ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര എളുപ്പമായി. കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം കണ്ടോ, ഇപ്പം എങ്ങനെയാ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഈ ഗ്രൗണ്ടിൻ്റെ ഈ എക്സില്ലേ, നമ്മൾ ഈ എക്സ് പറഞ്ഞ ഏതാണ്, നമ്മളെ വീതിനാ ഞാൻ എന്താക്കി ഡിവൈഡ് ചെയ്തു. നീളത്തിനും വൈ, വൈയിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ എക്സിനെ ഡിവൈഡ് ചെയ്തു, വൈയിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ എനിക്ക് ആ ഡിവിഷൻ, അതായത് അത്ര ഭാഗമായിട്ട് ഭാഗിച്ചു ആ നീളത്തിനും വീതിനും, അതിൻ്റെ കണക്കിൽ എനിക്ക് ഇനി ബോളിൻ്റെ സ്ഥാനം വരാം. ഓക്കെ, ഇപ്പം കണ്ടോ, ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഞാൻ പറയും ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും. ഓക്കെ ഓക്കെ, എക്സിൽ നിങ്ങൾ ഒരു ഒരു ഒന്നിൽ കൂടുതൽ കുറച്ച് നടക്കുക, അതായത് ഒരു ഒരു എക്സ് ഡിവിഷൻ. ഓക്കെ, ഒരു എക്സ് ഡിവിഷനിൽ കുറച്ച് നടക്കുക, എന്നിട്ട് വലത്തോട്ടേക്ക് തിരിഞ്ഞിട്ട് അല്ലേ, ആ ഓക്കെ, എന്നിട്ട് വലത്തോട്ടേക്ക് തിരി, ഓക്കെ, ഈ ചിത്രം ഇങ്ങനെയാകുമ്പോൾ എക്സിൽ നിങ്ങൾ കുറച്ച് മുന്നോട്ട് നടക്കുക, എന്നിട്ട് ഇടതോട്ടേക്ക് തിരിഞ്ഞിട്ട്, ഓക്കെ എക്സിൽ നിങ്ങൾ കുറച്ച് നടക്കുക. ഓക്കെ, എന്നിട്ട് ഇടതോട്ടേക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ വൈയിലൊരു രണ്ടര ഡിവിഷൻ നടക്കുക, അതായത് ഒന്ന് രണ്ട് അല്ലേ, ഒരു രണ്ടര ഡിവിഷൻ നടക്കുക, നിങ്ങൾക്ക് ബോൾ കിട്ടുമെന്ന് പറയാം. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അത്ര സിമ്പിളായി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ മതിലിൻ്റെ പുറത്ത് നിന്ന് കളി കാണുന്ന, ഞാൻ കളി കാണാത്ത ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഞാനെന്ന് പറയാം, നിങ്ങൾ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ഇടത്തെ മുതൽ താഴത്തെ മുതലേക്ക് പോവാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എക്സ് ഡയറക്ഷനിൽ, ഓക്കെ നിങ്ങൾ അതാണ് നിങ്ങൾ പിന്നെ ഈ ആ ഇടത് മുതൽ നിങ്ങൾ എക്സ് ഡയറക്ഷനിൽ, ഓക്കെ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ എന്നാൽ നിങ്ങൾക്കൊരു ഒരു ഇത് പറയാം. ഓക്കെ, അത് നിങ്ങൾ വീതിയാണ് എക്സ്, നീളമാണ് വൈ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളോട് പറയാം, ഓക്കെ നിങ്ങൾ ഗ്രൗണ്ടിൻ്റെ ഏറ്റവും ഇടത്ത് താഴെ മുതലേക്ക് പോവാം, എന്നിട്ട് എക്സ് ഡയറക്ഷനിൽ ഒരു ഒന്നിനെക്കാട്ടി കുറച്ച് കൂടുതലും വൈ ഡയറക്ഷനിൽ നിങ്ങൾ ആദ്യം എക്സ് ഡയറക്ഷനിൽ ഒന്നിനെക്കാട്ടി കുറച്ച് കൂടുതലും വൈ ഡയ പിന്നെ ആടുന്ന വലത്തോട്ട് ഇടത്തോട്ടേക്ക് തിരിഞ്ഞിട്ട് വൈ ഡയറക്ഷനിൽ ഒരു രണ്ടരക്കാട്ടി മുകളിലും കൂടുതൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് നിങ്ങൾ ബോൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറയുക. ഓക്കെ, ഈ പറഞ്ഞ എക്സ് വൈ എന്ന് പറഞ്ഞ സംഭവങ്ങളാണ് നമ്മളെ ആക്സിസ്. ഓക്കെ, അതിന് ആക്സിസ് എന്ന് പറയും, എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറയും. ഓക്കെ, ഈ ബോളിൻ്റെ ബോളില്ല, ആ ബോളിൻ്റെ ബോൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു പൊസിഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു സംഭവത്തിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളത് ഏതെങ്കിലും ഒരു ആക്സിസിനെ റെഫറൻസ് ചെയ്യുക, അതായത് ഏതെങ്കിലും ഒരു നീളം വീതി അങ്ങനെ ഏതെങ്കിലും ഒരു രേഖ, രണ്ട് രേഖകളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക അതിൻ്റെ പൊസിഷൻ തീരുമാനിക്കുക. ഓക്കെ, അതിന് ഈ രണ്ട് രേഖകൾ മാത്രമല്ല, അതിനൊരു ഒരു രണ്ട് രേഖകളോടെ കൂട്ടുകൂടുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. ഓക്കെ, അതിനാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്നല്ലേ എണ്ണം തുടങ്ങുന്നത്, ഒന്ന് രണ്ട് എന്ന് തുടങ്ങുന്ന ആടുന്നത്, അപ്പോൾ അത് നമ്മൾ പൂജ്യം എന്ന് പറയും. ഓക്കെ, ഒറിജിൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ, ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഈ രണ്ട് രേഖകളും വെച്ചിട്ട് നമുക്ക് ഈ ഗ്രൗണ്ടിൽ ഏത് സാധനത്തിൻ്റെ പൊസിഷൻ വരാം. ഇനിയിപ്പോൾ മെസ്സീൻ്റെ പൊസിഷൻ പറയുകയാണ് നമ്മളെന്താ പറയുക, മെസ്സീൻ നമ്മൾ പറയും ഓക്കെ ഈ എക്സിലെ കൂടെ ഇത്രയും നടക്കുക. ഓക്കെ, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഓക്കെ നാല് എങ്ങോട്ട് നടക്കുക, എക്സിലെ കൂടെ നേരെ നടക്കുക. ഓക്കെ, പിന്നെ അവിടുന്ന് ഇടതോട്ടേക്ക് തിരിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈനെ കണക്കായിട്ടില്ല, അതായത് ഈ ബോളിനെക്കാട്ട് കുറച്ച് മുകളിലല്ല മെസ്സി. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മുകളിലോട്ട് നടക്കും, വലത്ത് അതായത് ഇടതോട്ടേക്ക് കടന്നാൽ നമ്മൾ മെസ്സി ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഒരു സംഭവത്തിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇങ്ങനെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് ഈ ടെക്നോളജിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സയൻസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ടിൽ മതിലിൻ്റെ ഇപ്പുറത്തെ കളിയാണെന്ന് ഞാൻ ഗ്രൗണ്ടിൽ നടക്കുന്നത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആകാശത്തിലൂടെ എയറോപ്ലെയിൻ പോകുമ്പോൾ ഞാനങ്ങനെ പൊസിഷൻ പറഞ്ഞു കൊടുക്കാൻ നല്ല സംഭവമുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ, അതായത് ഒരു ആൾക്ക് ഒരു പൊസിഷൻ പറഞ്ഞു കൊടുക്കുക പറഞ്ഞാൽ ശരിയ പരിപാടിയല്ല, അതിന് നമ്മളിങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഉപയോഗിക്കണം. അപ്പോൾ ഇതാണ് ജനറലി എന്താ പറയുക ഇതിൻ്റെ കാര്യം. ഓക്കെ, പിന്നെ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിന് മലയാളത്തിലാണെങ്കിൽ ഓരോ ഓരോ ടൈപ്പ് പേര് വരും. ഓക്കെ, എന്താ പറയുക പല സംഭവങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഭൂമിൻ്റെ മുകളിൽ ഒരാളെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അക്ഷാംശം രേഖാംശം ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത് പറഞ്ഞാൽ ഗ്രൗണ്ട് ഒരു പ്ലെയിൻ, ഓക്കെ ഒരു ടു ഡയമെൻഷൻ, അതായത് രണ്ട് ദ്വിമാന, ഓക്കെ രണ്ട് ഒരു എക്സും ഒരു വൈയും ഉള്ള സ്ഥലത്ത് ഒരു സംഭവത്തിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. താങ്ക്സ്.